എം ജെ ക്രിയേഷൻസിൻ്റെ റെസിപ്പീസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വറുത്തരച്ച മുട്ടക്കറിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഒരു മൺകുട്ടികലം എടുക്കാം, കുക്കറിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ ഒരു 4 ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിരിക്കുന്നത്, സവോള ഒരു 3, തക്കാളി 2, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് ചതച്ചതും അരിഞ്ഞതും അതിലേക്കിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ 2 വരുത്തിയാലും മതി. വറുക്കാനാവശ്യമായ സാധനങ്ങൾ: തേങ്ങ 1, പെരിഞ്ചീരകം 1, പട്ടഗ്രാമ്പ്, ഏലക്കായ 1, മുഴുവൻ മുളക് 10, കറിവേപ്പില, വെളുത്തുള്ളി 10-15, ചെറിയ ഉള്ളി 5. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി, അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ നമ്മൾ ഓരോന്ന് വേര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെരുംജീരകം എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. മുഴുവൻ മുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം ഒന്ന് ആയി കഴിയുമ്പം നമ്മൾ തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കും. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. പുളിയുറുമ്പ് വരണം എന്നൊക്കെ പറയും ഞങ്ങളുടെ വീട്ടിലൊക്കെ. പുളിയുറുമ്പ് നിറത്തിലെടുക്കാൻ പുളി. ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലിട്ടിട്ട് നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. ഞാനിവിടെ മുഴുവൻ മുളക് ആണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി എടുക്കുന്നവർക്ക് ഈ സമയത്ത് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. പൊടിയാവുമ്പോൾ നേരത്തെ ഇടേണ്ട കാര്യമില്ല. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൗഡറും ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ആയിട്ടുണ്ട്. പൊടികൾ ഇടുമ്പോഴെപ്പോഴും തീ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നന്നായി ചൂടാറിക്കഴിഞ്ഞ് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങും സവോളയും ഇവിടെ ആയിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ് നന്നായി അരച്ച് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാം. അരപ്പ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് 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 വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് ഇതിപ്പോൾ ഉരുളക്കിഴങ്ങും സവോളയും എല്ലാം നമ്മൾ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വെന്ത ഇതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് കുക്കറിലും ചെയ്യാം. ഉരുളക്കിഴങ്ങും സവോളയും ഒക്കെ കുക്കറിലും വേവിച്ചെടുക്കാം. നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്.
ഇത് നന്നായി ഒന്ന് തിളച്ച് ആ അരപ്പും കൂടി ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് അരപ്പൊക്കെ വെന്ത് കഴിഞ്ഞു. ഉപ്പ് ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. നടു കട്ട് ചെയ്തിട്ട് മുട്ട ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇളക്കി ഒന്ന് തിളച്ച് കഴിയുമ്പം ഇത്രയും മതി. നമുക്കിത് ഓഫ് ചെയ്തിട്ട് താളിക്കാം. എണ്ണ ചൂടാവട്ടെ. ഇത് കറി ഓഫാക്കിയിട്ട് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി ലൂസാക്കിയിട്ടാണ് കറി ഓഫാക്കിയിരിക്കുന്നത്. കാരണം മൺചട്ടി ആയതുകൊണ്ട് ഈ കുട്ടികളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് വറ്റും, നന്നായിട്ട് വറ്റി കുറുകി വരും. എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം അരിഞ്ഞു വച്ചിരിക്കുന്നതാണിത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗോൾഡൻ നിറമായ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാല പൗഡറാണിത്, ഒരു നുള്ള് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നുള്ള് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് എണ്ണയിലൊന്ന് ചൂടായി കഴിയുമ്പം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചട്ടിയിലിരുന്ന് ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ചൂടാറുമ്പോൾ ഇനിയും അത് നല്ല കുറുകിയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നല്ല ടേസ്റ്റിയാണ്. ചോറിലേക്കും ചപ്പാത്തിക്കും എല്ലാം നല്ല ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.